ബൈജൂസ് പ്രസൻസ് അഞ്ചിനോടിഞ്ചോടിഞ്ച് കോ പ്രസന്റഡ് ബൈ എയർടെൽ തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി 8:30 രാംരാജ് മുണ്ട് അരം പ്ലസ് അരം കിണറം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 8:30 പുത്തൻ പ്രസരിപ്പോടെ സൂര്യ ടിവി ഹർഷ ഞാൻ ഇവിടെ ജോലി തിരക്കിലാണ് എപ്പോ നോക്കിയാലും ഇന്ദ്രന്റെ ജോലി തിരക്കാ ഇങ്ങോട്ടൊന്നും വരില്ല വിളിക്കില്ല മെസ്സേജും ഇല്ല ഹർഷ ഞാൻ വരാം ഇനി ഇന്ദ്രൻ വരണ്ട ഞാൻ അങ്ങോട്ട് വരാം നീ ഇപ്പോ എവിടെയാ ഇന്ദ്രന്റെ തൊട്ട് പിന്നിൽ ആരാ ഫോണില് അമ്മേ അമ്മയോട് പറയേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇന്ദ്രന്റെ കല്യാണക്കാര്യം സംസാരിക്കാൻ മോന് വേവലാതിയൊന്നും വേണ്ട ഇത് ചേച്ചിക്ക് അറിയാവുന്ന കുട്ടിയാ അവള് മോന് ഐശ്വര്യമായിരിക്കും കണ്ടില്ലേ അവളുടെ കല്യാണാലോചന വന്നപ്പോഴേ ശമ്പളവർദ്ധനയൊക്കെ വന്നത് അമ്മയായിരിക്കും അല്ലേ എടുക്ക് എടുത്ത് സംസാരിക്ക് പാവ അമ്മക്കുട്ടി നീ ഇപ്പോ എവിടെയാ ഞാൻ എന്റെ വീട്ടിലെ ബെഡ്റൂമിൽ പേടിപ്പിച്ചു കളഞ്ഞല്ലോ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും പേടിച്ചു അപ്പൊ ഇനി ശരിക്കും പേടിക്കാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ ഈ ചേച്ചി എവിടെ പോയതാ ചായ വന്നില്ല എന്റെ പൊന്ന് ഭാരതി ചേച്ചി ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ ചായ മുതൽ പായസം വരെ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും പാത്രങ്ങളും ഇവിടെ ഇല്ലേ അതിനൊക്കെ ഉള്ള ഉത്സാഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ചടിച്ചിരിക്കേണ്ടി വരുമോ ചേച്ചി പണിയെടുക്കാതെ ജീവിക്കുന്നതിന്റെ സുഖമൊന്നും വേറെ തന്നെ ചേച്ചി അത് നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് പറഞ്ഞാൽ പിടിയിട്ടില്ല അതുകൊള്ളാം ഇവിടത്തെ പാത്രങ്ങളും തവിയൊക്കെ തുരുമ്പെടുക്കുന്ന പോലെ അല്ല പെണ്ണെന്നത് ഓർമ്മ വേണം അതെന്താ ചേച്ചി മുനവച്ചൊരു സംസാരം കെട്ടിയതാണെങ്കിലും കെട്ടാൻ പോകുന്നതാണെങ്കിലും പെണ്ണുങ്ങൾക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ കൊടുത്തില്ലെങ്കിലേ കുഴപ്പമാ മോനെ ചേച്ചി കാര്യം തെളിച്ചു പറ ഞാൻ പറഞ്ഞതെന്ന് പറയരുതേ നിങ്ങളോട് പറയാനല്ലേ പറഞ്ഞത് പയ്യൻ കുഴപ്പക്കാരനൊന്നുമല്ല മോനൊന്ന് ഉപദേശിച്ചു വിട്ടാ മതി എല്ലാം ശരിയാവും അവനോടല്ലോ അവളോടല്ലേ ചോദിക്കേണ്ടത് മുഗൾ സാമ്രാജ്യത്തിലെ രാജ്ഞിയായിരുന്ന മുംതാസിന്റെ സ്മരണയ്ക്കായി ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച പ്രണയ കുടീരമാണ് താജ്മഹൽ താജ്മഹൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക ഷാജഹാന്റെയും മുംതാസിന്റെയും ഒക്കെ പേരുകളായിരിക്കും എന്നാൽ മിക്കവാറും മറന്നുപോയ ഒരു പേരുണ്ട് എന്താണെന്നറിയോ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ആ വാസ്തുവിദ്യാ ചാതുര്യത്തിന്റെ ശില്പി ഉസ്താദ് മുഹമ്മദ് ഈസ ഒരു മിനിറ്റേ ആ സമയം കുറെ ആയല്ലോ ഇനി നിങ്ങൾ പോയിക്കോ ബാക്കി നാളെ മാഷ് തിരക്കിലായിരുന്നോ ആരാണെന്ന് മനസ്സിലായില്ല ഞാൻ സാവിത്രിയെ മാഷേ ഓ പറയൂ പറയൂ സുഖം തന്നെയാണോ മാഷേ സുഖമായിരിക്കുന്നു
അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഭഗവാന്റെ കൃപയുള്ളത് കൊണ്ട് എല്ലാം നന്നായിരിക്കണു മാഷേ. ആ പിന്നെ മാഷേ, ഞാൻ വിളിച്ചത് അമ്പിളിമോൾക്കൊരു പയ്യനെ നോക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ഓ, മോൾക്ക് പറ്റിയൊരു നല്ല പയ്യനെ കിട്ടിയിട്ടുണ്ട്. ആളാരാ സാവിത്രി? ആളെ എനിക്ക് സച്ചേട്ടനും വർഷങ്ങളായിട്ട് അടുത്തറിയാം. സച്ചേട്ടന്റെ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്യാണിപ്പോ. നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പയ്യൻ, കൂടാതെ അധ്വാനശീലവും ഉണ്ട്. അവന് ഞങ്ങൾ കമ്പനിയിലെ ഒരു ജോലിക്കാരനായിട്ട് മാത്രമല്ല, സ്വന്തം മകനായിട്ടാ പരിഗണിക്കുന്നേ. അവൻ തിരിച്ചും അതുമല്ല, അതേ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടിയാണ് പെരുമാറുന്നതും. വിദ്യാഭ്യാസം ഒരുപാടൊന്നുമില്ല, പക്ഷേ എന്ന ആവശ്യത്തിനുണ്ട് താനും. സാമ്പത്തിക സ്ഥിതിയും അങ്ങനെയൊക്കെ തന്നെയാണ്. അധ്വാനിക്കാനുള്ള മനസ്സ സാവിത്രി ആദ്യം വേണ്ടത്, ബാക്കിയൊക്കെ താനേ വന്ന് ചേർന്നോളും. അവളിവിടെ അനുപമ അകത്തുണ്ട്. എന്താ മാഷേ, എന്തെങ്കിലും അവിടെ? ഇവിടെ ഒന്നുമില്ല. കേട്ടതിൽ വെച്ച് മാഷിനെ ആലോചനയിൽ താല്പര്യമുണ്ടോ? താല്പര്യം തന്നെയാണ് സാവിത്രി. എന്നാ ഞാനിത് പ്രൊസീഡ് ചെയ്യട്ടെ മാഷേ? ആയിക്കോട്ടെ, ഉറപ്പായും. എന്നാ ശരി, ഓക്കെ മാഷേ. രഘുട്ടാ, എന്നെ കാണിക്കുന്നെ? നിനക്കൊന്നും അറിയില്ലല്ലേ, എന്നെ വിട്. നീ എന്താ എന്നെ വെറും മണ്ടനാക്കാണോ? ഒന്നും അറിയാത്ത പാവം. അമ്പലം അല്ലേ, നിനക്ക് പൂജാരിയെ വേണോ അല്ലേ? എന്തിനാ പറയും, വിടാ അവളെ. വിടാൻ, എന്റെ മോളുടെ കൈ നിന്ന് വിടാ. വിടാനല്ലേ പറഞ്ഞത്? പലവട്ടം ഞാൻ പറഞ്ഞു എന്റെ മോളുടെ കൈ കയറി പിടിക്കരുതെന്ന്. അതിന് മകളോടി മനസ്സ് വെക്കണം. അവൾ എന്ത് ചെയ്തരാ, അത് നേരിട്ട് മകളോട് തന്നെ ചോദിക്ക്. ചെയ്തത് എന്ത് തന്നെയായാലും ഇവിടെ ചോദിക്കാനും പറയാനും ഞാനുണ്ട്. അതുകൊണ്ട് വലിയ വിശേഷമൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ എനിക്കിതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ ശാസിച്ച് നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിലേ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു തുടങ്ങും അനന്തമാഷിന്റെ മക്കളുടെ വിശേഷങ്ങൾ. മതി, നിർത്ത്. എന്റെ അച്ഛന്റെ കൂടപ്പറപ്പുകളുടെ മുന്നിൽ വെച്ച് ഇത്രയ്ക്ക് അനാവശ്യം പറയാൻ മാത്രം എന്താ ഇവിടെ സംഭവിച്ചെന്ന് എനിക്കറിയണം. അത് പറഞ്ഞിട്ട് രഘുവേട്ടൻ ഇവിടുന്ന് പോയാ മതി. പറയാൻ വേണ്ടിട്ട് തന്നെ അടി വന്നത്, ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ വെച്ച് കള്ളക്കാമുകന് കത്ത് കൈമാറിയിട്ട്. നീ വലിയ ശീലാവതി ഒന്നും ചമയണ്ട. അതിപ്പോ എന്ത് തന്നെ ആയാലും അതിനുള്ള വിശദീകരണം രഘുവേട്ടനെ തരേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ഇവിടെ വന്ന് അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ച അച്ഛൻ തന്ന പഴയ വാക്കി അനുഭവം അങ്ങ് മറക്കും. നിർത്ത്. പക്ഷെ ദൈവത്തിന് മുന്നിൽ വിശദീകരിച്ചില്ലെങ്കിലും സത്യം എന്റെ അച്ഛന്റെ മുന്നിൽ വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. എന്താ മോളെ ഉണ്ടായത്? ഇങ്ങനെ ഓതിപ്പേർപ്പിക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ല അച്ഛാ. നമ്മുടെ ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറിലെ ഉണ്ണികൃഷ്ണൻ ദയയുടെ കയ്യിൽ എനിക്കൊരു കത്ത് കൊടുത്തു. അതൊരു പ്രേമലേഖനം തന്നെയായിരുന്നു. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനത് തുറന്നു പോലും നോക്കിയില്ല. പിന്നീട് അയാൾ മറുപടി ചോദിച്ചെന്റെ പിന്നാലെ വന്നപ്പോ അത് തുറന്നു പോലും നോക്കാതെ ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അത് ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ വെച്ചായതിൽ എനിക്ക് ഒരു കുറ്റബോധവും, കാരണം എന്റെ മനസ്സിൽ കളങ്കമില്ലായിരുന്നു. മറുപടി കൊടുക്കാതെ കത്ത് മാത്രം തിരിച്ചു കൊടുത്തത് എന്താന്ന് ചോദിച്ച് പിന്നീട് അയാൾ എന്റെ പിന്നാലെ വന്നു. പ്രേമത്തിലൊന്നും താല്പര്യമില്ലെന്നും എന്റെ അച്ഛൻ നിശ്ചയിക്കുന്നത് ആരെയായാലും അയാളെ മാത്രമേ വിവാഹം ചെയ്യുമെന്നും ഞാൻ അയാളോട് പറഞ്ഞു. അത് അയാൾക്ക് മനസ്സിലാവുകയും ഞങ്ങൾ നല്ല സൗഹൃദത്തോടെ പിരിയുകയും ചെയ്തു. അതൊരു തെറ്റാണോ അച്ഛ? ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? ഞാൻ വിശ്വസിക്കും. ഈ ലോകം മൊത്തം അവിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കും. എന്റെ മക്കൾക്കത് മതി. അവരെ അവിശ്വസിക്കാത്തവർ മാത്രം അവർക്ക് ഭർത്താക്കന്മാരായിട്ട് വന്നാ മതി. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ എടുത്തുചാട്ടം നിയന്ത്രിക്കണമെന്ന്. നീ അത് കേൾക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. നീ കേറി വന്നപ്പോ ഞാൻ ആരോടാ സംസാരിച്ചെന്നറിയാമോ? അമ്പിളിക്കുള്ളൊരു വിവാഹാലോചനയായിരുന്നു അത്. കേട്ടിടത്തോളം കുഴപ്പമില്ലെന്ന് തോന്നി. രണ്ടു കൂട്ടർക്കും പരസ്പരം ഇഷ്ടമായാൽ ആ ബന്ധം നടക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് വിവാഹം ചെയ്ത് അയക്കാനുള്ളവർ 4 പേർ. എന്റെ മക്കളിൽ ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സ്വഭാവം വെച്ച് ഇവരിൽ ആരെ കൈപിടിച്ച് തരും ഞാൻ നിനക്ക്?